ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വ്യത്യസ്തമായ മറ്റൊരു വർക്കാണ്. അതും പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ തന്നെയാണ്. ഇതാ, ഇത് കണ്ടില്ലേ, വേസ്റ്റായിട്ട് കിടക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മളിതുപോലെ ഇതാ ഈ കാണിക്കുന്ന കണക്ക് നമ്മളതിൻ്റെ ഇത് കട്ടിംഗ് ബ്ലേഡാണ്. പേപ്പർ കട്ടിംഗ് ബ്ലേഡ് എടുത്ത് ഇതിനെ റൗണ്ട് ഷേപ്പായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. റിങ് ഷേപ്പായിട്ട് അതിലത്തെ ഓരോ ഒരു റിങ് വെച്ചുള്ളതാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതെങ്കിൽ, ഇത് രണ്ട് റിങ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു വലിയ ഷേപ്പാക്കി അതിൻ്റെ അകത്താണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. ഇത് മറ്റൊരു വ്യത്യസ്തമായൊരു ഡെക്കറേഷൻ ആർട്ടാണ്, മനോഹരമായിട്ടുള്ളതാണ്. ദാ ഇത് കണ്ടില്ലേ, ആ ഒരു രണ്ട് റിങ്, ഇവിടെ രണ്ട് റിങ്ങാണ് നമ്മൾ എടുക്കുന്നത് ഈ റൗണ്ട് ഷേപ്പ്. അത് ഇത് ഈ കാണിക്കുന്ന കണക്ക് നമ്മളത് കട്ട് ചെയ്തിട്ട് ഒരെണ്ണത്തിൻ്റെ കണ്ടില്ലേ വേറൊരു രണ്ടെണ്ണവും കൂടി ചേർത്ത് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ ഒരു വലിയ റൗണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇതിനെ ഞാൻ ഇതുപോലെ ഒടിച്ച് മടക്കി, ആ ഒരു ഒരു ഭാഗം മടക്കിയ ഭാഗത്ത് തന്നെ ഇരുന്നോളും. മടക്കി ഒരു ബേർഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒടിച്ച് മടക്കി ദാ ഇതുപോലെ അതിൻ്റെ മുകളിൽ OHP ഷീറ്റ് നമ്മളത് മാർക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ലെവലിലെല്ലാം നമ്മൾ കട്ട് ചെയ്യുന്ന കുറച്ച് സ്പേസ് വിട്ടിട്ട്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ അകത്തോട്ടായി പോകും, അതുകൊണ്ട് കുറച്ച് സ്പേസ് വിടുമ്പം കറക്റ്റ് അവിടെ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇനി രണ്ട് ലെഗിന് വേണ്ടിയിട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ ഒരു റിങ് എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തതാണ് ഈ രണ്ട് ലെഗുകൾ എന്ന് പറയുന്നത്. അതും ഒടിച്ച് മടക്കിയാണ് നമ്മൾ ഒരു സൈഡ് ഇതുപോലെ OHP ഷീറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അത് ചുണ്ടും വേണം, അതിനും ചെറുതായിട്ട് തന്നെ ഇതുപോലെ മടക്കി അതും ഒരു സൈഡ് നമ്മൾ ഈ OHP ഷീറ്റ് ഒട്ടിച്ചെടുക്കാൻ ആദ്യം ഉണ്ട്. ഇതുപോലെ ചുണ്ട് ആക്കി രണ്ട് ലെഗ്, ആ രണ്ട് ലെഗും കൂടി ചേർത്ത് വെച്ച് അത് വേറൊരു OHP ഷീറ്റിൽ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളിനി അത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബേർഡിൻ്റെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഷേപ്പാണ്. അതായത് ഇതുപോലെ ഒരു ഭാഗം മാത്രമേ ഇത് നമ്മൾ ഒടിച്ചു മടക്കുകയുള്ളൂ. ഇങ്ങനെയായപ്പോൾ ഒരു ബേർഡിൻ്റെ ഷേപ്പായിട്ട് കിട്ടി. ഇനി അതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണിത്. ഇത് നമ്മൾ ക്രേപ്പ് പേപ്പറോ അല്ലെ ഏത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫ്ലവേഴ്സ് ലീവ്സും വെച്ച് മാത്രം ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ്. ഏത് ഫ്ലവേഴ്സ് ചെയ്യുന്നതിനും നമ്മൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്ത് അതിനെ മടക്കി രണ്ട് മൂന്ന് മടക്ക് മടക്കി അതിനൊരു റാ ഷേപ്പായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് ഈ ഫ്ലവർ വരുന്നത്. നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഒരു ഫ്ലവർ കട്ടിങ്ങിൻ്റെ. ഇത് എളുപ്പത്തിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞ് ഫ്ലവേഴ്സുകൾ ഒരു 3-4-5 ഫ്ലവേഴ്സുകൾ ഇതുപോലെ ചെയ്ത് ഒരുമിച്ച് കുത്തിപ്പിടിച്ച് അത് ഗോൾഡൻ വയറിൽ നല്ലതുപോലെ വരിഞ്ഞ് മുറുക്കി കെട്ടിയതിന് ശേഷം നമ്മൾ അതുപോലെ ടേപ്പ് ചെയ്ത്, ഇത് എന്ന് പറയുന്നത് ക്യാരി ബാഗിൻ്റെ ലീവ്സാണ്, പച്ച ക്യാരി ബാഗിൻ്റെ ലീവ്സുകളാണ്, ചെറിയ ചെറിയ ലീവ്സുകൾ. അതും ഫെവി ബോണ്ടിൽ നമ്മൾ ഒട്ടിച്ച് വെച്ചത് ഇത് കണ്ടില്ലേ ഡെക്കറേറ്റ് ചെയ്ത്. കുറച്ച് ഗ്ലിറ്റേർഡ് പൗഡർ ഉണ്ടായിരുന്നു, അതും ഞാൻ എല്ലായിടവും വെതറി. അതുപോലെ തന്നെ ബീഡ്സ് മുത്തുകളും ഉണ്ടായിരുന്നു, അതെല്ലാം വെച്ച് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമാക്കിയെടുത്ത് ഇതിപ്പം ഒരു അതിന് ചുറ്റും വൈറ്റ് ഔട്ട്ലൈനും ഇട്ട് മനോഹരമായിട്ടുള്ളൊരു ഡെക്കറേഷൻ ആർട്ടായി കഴിഞ്ഞ്.